عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخوذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. ولعل علا بكماله كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم. للخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل كنت رحمة للعالمين اشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാർ സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബായാറ് സ്വലാത്ത് ഈ മജ്ലിസ് കാടാമ്പുഴ ജാറത്തെങ്കിൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളില്ലെന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമല്ലോ. ആദരണീയരായ ശാദാത്തുക്കൾ, ആറ്റുപുറം ഉസ്താദ് ഹാഫിള് അബ്ദുൽ മജീദ് അഹ്സനി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല.
ഈ മഴക്കാലത്തും വളരെ നല്ല കാലാവസ്ഥയിൽ അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യത്തെ സ്വലാത്ത് വളരെ ഭംഗിയായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമുക്ക് നിപ്പ വൈറസ് കാരണം നമ്മുടെ മജ്ലിസ് നടത്താൻ കഴിഞ്ഞില്ല. റമദാൻ്റെ തൊട്ട് മുമ്പുള്ള സ്വലാത്ത് കഴിഞ്ഞ് റമദാൻ പൂർത്തിയായ ശേഷം നടക്കുന്ന ഈ ശവ്വാൽ മാസത്തെ ഈ വർഷത്തെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസിൽ ആറ്റൂർ ഉസ്താദും ഹാഫിദ് അബ്ദുൽ മജീദ് അഹ്സനെ ഉൾപ്പെടെയുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ മണിക്കൂറുകളോളം സംസാരിച്ച ഈ മജ്ലിസ് സ്വലാത്ത് ചൊല്ലി അങ്ങ് ദുആ ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. കാരണം വർഷങ്ങളായി നാം ഇവിടെ തുടങ്ങിയ ഈ മജ്ലിസ് ഇനിയും നമുക്ക് മാസാമാസം നടത്താനുള്ള നടക്കേണ്ടതുള്ള മജ്ലിസാണ്. നിരവധി വിഷയങ്ങൾ ഈ മജ്ലിസിൽ നാം സംസാരിച്ചതുമാണ്. ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തമിഴ്നാട്ടിലെ തേനി കമ്പം ആ ഭാഗത്തെ അഹബുർ റസൂൽ സമ്മേളനം അതിലേക്ക് പോയപ്പോൾ ആ ഭാഗത്തുള്ള അഹ്ലു സുന്നയുടെ സംഘാടകർ ചെന്നൈ മദ്രാസ് ഉൾപ്പെടെ കോയമ്പത്തൂർ ഈറോഡ് ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ മജ്ലിസിലേക്ക് നേരത്തെ ലോഹറിന് ശേഷം എന്നെ വന്ന് കണ്ട ആളുകൾ കുമളി മൂന്നാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് കർണാടകയിൽ സിദ്ദീഖ് ഹാജി മംഗലാപുരം ഉൾപ്പെടെയുള്ള ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കാൻ നേരത്തെ ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ട് വളരെ നേരത്തെ എത്തിയ ആളുകൾ ഈ സദസ്സിലുണ്ട്. കോയ ഹാജി കടലുണ്ടി അടക്കം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ നേതാക്കളും ഈ മഹത്തായ നാടിലെ പരിസരങ്ങളിലുള്ള അഹ്ലു സുന്നയുടെ നമ്മുടെ നേതാക്കളെല്ലാം ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഡോക്ടർമാരുൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദ്മയിൽ ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വളരെ ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുന്നു. ഇപ്പോൾ ആറ്റൂർ ഉസ്താദും പറഞ്ഞത് ഏകദേശം ഈ മാസം ഡേറ്റ് ഏറെക്കുറെ കണക്കാക്കി പുറപ്പെടാനിരിക്കുന്നു എന്ന് അറിയിച്ചു. അങ്ങനെ നിരവധി ആളുകൾ മാനുപ്പ ഹാജി അടക്കം ഈ മാസം 20-25 ഉള്ളിലൊക്കെയായി പുറപ്പെടേണ്ട ധാരാളം നമ്മുടെ സ്നേഹികൾ അടുത്ത മാസത്തെ സ്വലാത്തിനും ഇനി കൂടാൻ പറ്റില്ല എന്ന് നിൽക്ക് പ്രത്യേകം ദ്വാരക്കണം എന്ന് വസീയത്ത് പറഞ്ഞ് ഈ മജ്ലിസിൽ എത്തിയവരുണ്ട്. അള്ളാഹുവേ, ആര് ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചോ അവർക്കും ഞങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ നിൽക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് കർമ്മങ്ങൾ നിർവഹിച്ച് ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ കബൂൽ നൽകണം റഹ്മാനെ. പരിശുദ്ധ ഹജ്ജ് മഹാന്മാരെ ആദരിക്കുന്ന ആ ആദരവറിയിക്കുന്ന വലിയ ഇബാദത്താണ് ഹജ്ജ് അല്ലേ? എല്ലാവർക്കും അതറിയാം. അഖ്ബിർനി അനിൽ ഇസ്ലാം തങ്ങളോട് വന്ന് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിച്ച ആ വലിയ ഹദീസ് ഞാനത് പറയുന്നില്ല, നീണ്ട ഹദീസാണ്. കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ഹളറ ശഖ്സുൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ഹദീസാണത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയം
ഒരു വളരെ ഭംഗിയുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ, കറുത്ത മുടിയുള്ള വെളുത്ത ഡ്രസ്സ് ധരിച്ച അദ്ദേഹത്തെ കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്ന് തോന്നൂല. ഒരു യാത്രയുടെ ഒരു അലാമത്തും അദ്ദേഹത്തിലില്ല. വലാ യഅ്രിഫുഹു മിന്ന അഹദ്, ഞങ്ങളിൽ ഒരാളും അദ്ദേഹത്തെ അറിയൂല, പരിചയമില്ല. അങ്ങനെ ഒരാളും കയറി വന്ന് ഞങ്ങളുടെ സദസ്സിൽ തങ്ങളുടെ കാൽമുട്ടിനോട് ചേർത്തി, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ കാൽമുട്ടിനോട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് ചേർത്തി ഇരുന്ന് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വിഷയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അഖ്ബിർനി അനിൽ ഇസ്ലാം, അവിടെ നിന്ന് എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം. ഖാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ ഷഹാദത്ത് പറയലാണ്. അഷ്ഹദു ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിൽ ഹാളറാക്കി ഉറപ്പിച്ച് നമസ്കാരം നിലനിർത്തലാണ്, സകാത്ത് കൊടുക്കലാണ്, റമദാനിൽ നോമ്പനുഷ്ഠിക്കലാണ്, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ് എന്ന് തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ പഞ്ചശ്രമങ്ങളിൽ വളരെ ബഹുമാനമുള്ള ഹജ്ജ്, ആ ഹജ്ജിലേക്ക് ജനങ്ങളൊക്കെ പുറപ്പെടാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം, അത് മഹാന്മാരെ ആദരിക്കുന്ന, ആ ആദരവ് അറിയിക്കുന്ന, അതിനെ നിലനിർത്തുന്ന, മഹാന്മാരോടുള്ള ആദരവ് നിലനിർത്താനുള്ള ആഹ്വാനമുള്ള ഏറ്റവും വലിയ ഇബാദത്താണ് ഹജ്ജ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആദരിക്കുന്നവരോടുള്ള ആദരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അപ്പോഴാണ് നാം മുസ്ലിമാകുന്നത്. അനാദരവുണ്ടായിക്കൂടാ. ഇന്നലെ ഞങ്ങൾ ഈ സമയം മടവൂര് സി എം സെൻറ്ററിൽ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസും അവിടുത്തെ ഉറൂസിൻ്റെ സമാപന ദിവസമായ ദിക്ർ ദുആ മജ്ലിസിലായിരുന്നു. ഈ ശവ്വാൽ മാസം അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ നിർവഹിച്ച വിഷയം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരാണ് ഔലിയാക്കൾ, ആലിമീങ്ങൾ. അവരോടുള്ള ആദരവ് അത് നമ്മുടെ ജീവിതത്തിൽ ലാസിമാണ്. അതില്ലാതെ വിജയിക്കാൻ പറ്റില്ല. അതില്ലാതെ അള്ളാഹു ഒരുത്തനെ കബൂലാക്കില്ല. ഖുർആൻ പറയുന്നു, വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ശിആറുകളെ തഅലീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബിൻ്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമുക്ക് കഴിഞ്ഞു. ആ റമദാനോട് അർഹിക്കുന്ന രൂപത്തിലുള്ള ആദരവ് നിലനിർത്തിയ ആളുകൾ അവർ രക്ഷപ്പെട്ടു. അതിനോട് അനാദരവ് കാട്ടിയ ആളുകൾ അവർ പരാജയപ്പെട്ടു. വീണ്ടെടുക്കാൻ സമയമുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ ചെറിയ നൽക്ക് തോന്നുന്നത് അത് വലിയ കുറ്റമായി പോകും. തെറ്റ് ചെയ്യാതെ അള്ളാഹു ബഹുമാനിച്ച സമയം, മാസം, അതിനൊക്കെ തെറ്റില്ലാതെ, തെറ്റില്ലെന്ന് വറ പാലിച്ചുകൊണ്ടുള്ള ആ അവസ്ഥ, അത് വലിയ ആദരവ് തന്നെയാണ്. അങ്ങനെയെങ്കിലും പരമാവധി നമുക്ക് തെറ്റില്ലാതെ ജീവിക്കാൻ. റമദാനിൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത ആസ്വാദനങ്ങൾ, ഫുട്ബോളിൻ്റെ പിറകിൽ, ഇപ്പോൾ ഫുട്ബോളിൻ്റെ പിറകിലായി ചെറുപ്പക്കാരെ കോടി നടക്കുന്ന, അതിനുവേണ്ടി നെട്ടോട്ടമോടി ഊണുറക്കില്ലാതെ ഭ്രാന്തമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ ദയനീയമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാന്മാർക്ക് ഓരോ ദിവസങ്ങളിലുള്ള ആദരവ് അതവരെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട റൂഹുൽ ആലം ഖദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ഇങ്ങനെ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പശുവിനെങ്ങനെ തുളച്ചുകൊണ്ട് ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ബഹുമാനപ്പെട്ടവരൊക്കെയുള്ള പശു തിരിഞ്ഞിട്ട് ചോദിച്ച് ഏറും അറഫനാൾ പശുവഫായിച്ചാര് ഇതിന് ഒഫടച്ചെന്ന് പശുവോ പറഞ്ഞോവർ, ഇതിനു വേണ്ടിയാണ് അബ്ദുൽ ഖാദർ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പശു ചോദിച്ച് ബഹുമാനപ്പെട്ടവർ വീട്ടിലെത്തി മാളിക മുകളിൽ നിന്ന് നോക്കുന്ന സമയം അറഫയിൽ ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞത് കണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. വലിയ സ്ഥാനത്തെത്തിയ ആ ബഹുമാനപ്പെട്ട ഓഹുൽ അലം തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട റിഫായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞത് ഞാൻ ഓഹുൽ അലമിന്റെ തഹത്തിലാണ്. അങ്ങനെ വലിയ ആ കുത്തുബ് ആ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞെങ്കിൽ ആദരിക്കുന്ന ആദരിക്കേണ്ടവരെ ആദരിക്കുക, ആദരിക്കേണ്ടതിനെ ആദരിക്കുക, അത് ജീവിതത്തിൽ വലിയ ഉയർച്ചയും അള്ളാഹുവിങ്കിൽ വലിയ സ്വീകാര്യതയും ലഭിക്കുന്ന വിഷയമാണെന്ന് ഞാനൊരു ചെറിയ വിഷയം ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇബ്ലീസ് മലഊനായത് അനാദരവ് കൊണ്ടാണ്. നന്ദികേട് കാണിച്ചു, അദബുകേട് കാണിച്ചത് കൊണ്ടാണ് മലഊനായത്. എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ കാര്യമല്ലേ. ബലഅമ വഴിച്ചു പോയത് അനാദരവ് കൊണ്ടാണ്, അതെല്ലാം നാം അറിയണം. അതുകൊണ്ട് ആദരിക്കേണ്ടവരോടുള്ള ആദരവ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയണം. അത് ഇല്ലാതെ പോയ വളരെ പ്രയാസകരമായ അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായപ്പോൾ കടുകടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ നമ്മുടെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം നമുക്ക് നടത്താൻ കഴിഞ്ഞോ? എത്ര സ്ഥലങ്ങളിൽ, നമ്മുടെ ജില്ലകളിൽ, തൊട്ടടുത്ത ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കേണ്ട സമയം അത് തുറക്കാൻ പറ്റാതെ, ജനങ്ങൾ കൂടി നിൽക്കാൻ പറ്റാതെ, പള്ളികളിൽ പോലും ഒരുമിച്ചുകൂടാൻ ഉള്ളുകൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന, എത്രത്തോളം സ്വന്തം ബന്ധത്തിലും കുടുംബത്തിലും പെട്ടവർക്ക് രോഗം ബാധിച്ചാൽ അവരെ പരിചരിക്കേണ്ട ഡോക്ടർമാർക്ക് പോലും ഭീതിപ്പെടുന്ന, സ്വന്തക്കാർക്ക് അവരെ അടുത്തേക്ക് അടുക്കാൻ പ്രയാസപ്പെടുന്ന, മൗത്ത് സംഭവിച്ച ജനാസ അടക്കാൻ പോലും ഭീതിയിലകപ്പെടുന്ന നേർക്കാഴ്ചകൾ നമുക്ക് മാസം കഴിഞ്ഞതേ ഉള്ളൂ നമുക്കത് അനുഭവിക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയ അവസ്ഥ, ആ അവസ്ഥയിലാണ് ഈ കഴിഞ്ഞ ശവ്വാൽ ഒന്നിന് നാമൊക്കെ ചെറിയ പെരുന്നാൾ ആഘോഷം നടത്തുമ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ശക്തമായ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് മയ്യത്തുകളെ തിരിച്ചറിയാൻ പറ്റാതെ, കാണാനില്ലാതെ, വീടും സ്വത്തും ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിട്ട് കിടന്നാൽ ഉറക്കില്ലാതെ വേദന തീണ്ടിക്കഴിഞ്ഞ സാഹചര്യങ്ങൾ നമുക്കറിയാൻ പറ്റുമെങ്കിൽ, ഓ ജനങ്ങളെ, നാം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന്, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തണ്ണി പറഞ്ഞ ഹദീസിൽ തന്നെ, ഇമാം തുർമുദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം,
വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹ, ഈ സമുദായത്തിന്റെ ആദ്യം വന്ന ആളുകള്, അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര്, ആക്ഷേപിക്കുന്ന തള്ളിപ്പറയുന്ന കാലഘട്ടം വന്നാൽ, ആ സാഹചര്യം ഉണ്ടായാൽ, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതം വഹസ്ഫം വമസ്ഹാ, തീക്കാറ്റിനെ പ്രതീക്ഷിക്കാനും ഭൂകമ്പം പ്രതീക്ഷിക്കാനും ഭൂമിയിലേക്ക് ആഴ്ന്നു പോകലിനെയും കോലം മറിയലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് പരീക്ഷണങ്ങളെ കാത്തു നിൽക്കാൻ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ നേർക്കാഴ്ചകൾ എന്ന വണ്ണമാണ് നമുക്കോരോ പരീക്ഷണങ്ങൾ നാം മനസ്സിലാക്കേണ്ടതെന്ന് സാന്ദർഭികമായി നാം ഓർമ്മപ്പെടുത്തി. എത്രയോ ആളുകൾ മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. വലിയ വലിയ മാരക രോഗങ്ങൾ പിടിപെട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് വേദന കൊണ്ട് അസഹ്യമായി ഒരു മുറുക്ക് വെള്ളം വയറ്റിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിലുള്ള രോഗികൾ വരെ ഇന്നീ മജ്ലിസിൽ മണിക്കൂറുകളായി വാഹനങ്ങളിലുമൊക്കെ കിടപ്പുള്ള രോഗികളുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഒരു പരീക്ഷണങ്ങളും ഞങ്ങളെ നാടുകളിൽ നീ വരുത്തല്ല റഹ്മാന്. നീ ഞങ്ങൾക്ക് ഹെഫ് നൽകണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സൂക്ഷിക്കല്ല റഹ്മാന്, പരീക്ഷിക്കല്ല റഹ്മാന്. അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അതേ നമുക്ക് പറ്റൂ. മനസ്സറിഞ്ഞ് ദുആർക്കുക. എല്ലാവരും ദുആർക്കുമ്പോ എന്റെ ദുആ അള്ളാഹ് കബൂലാക്കും. ആ വലിയൊരു യഖീന്, ആ വലിയൊരു നിയ്യത്ത്, അത് നമ്മുടെ കൽബിലുണ്ടാകുക ദ്വാരക്കുന്ന സമയം. എന്നെ അള്ളാഹ് ഹായിബാക്കൂല, എന്നെ എൻ്റെ റബ്ബ് കൈവിടൂല, എൻ്റെ ദുആ അള്ളാഹ് സ്വീകരിക്കും. അത് ഖുർആൻ പറഞ്ഞതല്ലേ? അപ്പൊ ആ നിയ്യത്തോടുകൂടി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നാം ദ്വാരക്കാൻ പോവുകയാണ്. നിരവധി നിരവധി രോഗങ്ങൾ, വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. വെറും ദുനിയാവിൻ്റെ ഒരു രോഗം സുഖപ്പെടലോ, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകലോ, ബിസിനസ് നടക്കലോ, ഉയർച്ച കിട്ടലോ, ഒന്നുമല്ല. അതോടുകൂടി ആഖിറം രക്ഷപ്പെടലും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്ത്, അത് ലക്ഷ്യം വെച്ചാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ്. നമുക്ക് നന്നാകണം, അല്ലാ നമ്മ കബൂലാക്കണം, തെറ്റില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം, വറയലായി നമുക്ക് ജീവിക്കാൻ പറ്റണം, തഖ്‌വ ഏറി കിട്ടിയ അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം. പരിശുദ്ധ റമദാനിലെ നോമ്പ് കഴിഞ്ഞ ആദ്യത്തെ സ്വലാത്താണല്ലോ റമദാനിലെ നോമ്പിനെ ഫറളാക്കിയത്, ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂന്നല്ലേ, മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണെന്നല്ലേ. ആ തഖ്‌വ റമദാനിൽ നേടിയെടുത്ത തഖ്‌വ, അത് മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിലില്ലാതെ ഖൽബിൽ നിറക്കുക. ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഉള്ളഴിഞ്ഞ അകമഴിഞ്ഞ ആത്മാർത്ഥമായ ഊട്ടിയുറപ്പിച്ച സ്നേഹം കൊണ്ട് നമ്മുടെ ഖൽബ് നിറഞ്ഞാൽ അത് ചെറിയ വളർന്നു വരുന്ന കുരുന്നു മക്കളുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ആ മഹബത്ത് ഇട്ടുകൊടുത്താൽ പിന്നെ ആ കുട്ടി സിനിമന്റെ പിന്നിൽ പോകൂല, പിന്നെ പുത്തനാശയത്തിൽ അകപ്പെടൂല, പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയൂല, ഔലിയാക്കളെ കറാമത്ത് നിഷേധിക്കൂല, പിന്നെ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസങ്ങളിലിടെയും പിറകിൽ അവർ അതാ അകപ്പെടുകയില്ല. തങ്ങളെ ആ മഹബത്ത് ചെറുപ്രായത്തിൽ കൽബിലങ്ങ് ഇട്ടു കൊടുക്കണം. അതുകൊണ്ടാണ് നാം പള്ളി ദറസിൽ ഫിഖ്ഹിന്റെ കിതാബ് ഫതുഹുൽ മുഈന്റെ തുടക്കത്തിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ഫിൽ മദീന. എന്താണ് അവിടുന്ന് പറഞ്ഞത്?
ആദ്യമായിട്ട് രക്ഷകർത്താക്കൾക്ക്, രക്ഷിതാക്കൾക്ക്, മുമയ്യിസായ മക്കൾക്ക് ആദ്യമായിട്ട് തഅലീം ചെയ്യൽ, അവരെ പഠിപ്പിക്കൽ ലാസിമായ, വുജൂബായ, നിർബന്ധമായ വിഷയം ഏതാണ്? ഹത്താ അലൽ അംരി ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയേക്കാൾ കുഞ്ഞുമക്കൾക്ക് ആദ്യമായിട്ട് രക്ഷിതാക്കൾ നൽകേണ്ട നിർബന്ധമായ വിഷയം ഏതാണ്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. ആ മഹബത്ത് കൽബിൽ നിറച്ച്, ആ മഹബത്തിലായി വളർന്നു വലുതായി, അവിടെ നിന്ന് പഠിപ്പിച്ച, അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച ഖുർആൻ സത്യമതമെന്ന് ബോധ്യപ്പെടുത്തിയ പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, ഏതാണ് ആ ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീനായ തങ്ങളാണ് നമുക്ക് വിശദീകരിച്ചത്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല. ആ ആശയം പരമ്പര പരമ്പരയായി ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ, അരിഫീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, ബദരിയത്ത്, മൗലിദ് മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ്, അങ്ങനെ തുടങ്ങി മഹാന്മാരുടെ മദഹുകളും മാലകളും, അതൊക്കെ ഖുർആൻ വളരെ ബഹുമാനത്തോടെ പറഞ്ഞതല്ലേ? അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? അമ്പിയാക്കളെ മദഹില്ലേ? ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? എല്ലാം ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ് മഹാന്മാരത്. ആ വിഷയം ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കൈമാറിയ വിഷയങ്ങളാണ്. അത് പറ്റൂല, അത് പഴഞ്ചനാണ്, അതൊക്കെ ശിർക്കാണ്, അതെല്ലാം കുഫ്രായി പോകും എന്ന് പറഞ്ഞ്, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, അതുകൊണ്ട് ആണ്ട് നടത്താൻ പറ്റൂല, ഉറൂസ് നടത്താൻ പറ്റൂല, സി എം വലിയുള്ളാന്റെ ആണ്ട്, എന്ത് സ്വലാത്ത്, എന്ത് വിക്ര്, ഇതിനൊക്കെ പരിഹസിച്ച് കളിയാക്കി അങ്ങനെ കുറച്ച് ആളുകൾ ഇറങ്ങി പുറപ്പെട്ട ഈ സാഹചര്യം നാം മനസ്സിലാക്കണം. അത്തരം കക്ഷികൾ രംഗത്ത് വരും, അത് അവസാന കാലഘട്ടത്തിന്റെ അലാമത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുവിടെ വരണം, അതുവിടെ ഉണ്ടാകും, അതുവിടെ നടക്കും, അത് തങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ ഖിയാമത്തിന്റെ അലാമത്തായിട്ട് എണ്ണിയ വിഷയമാണ്. കള്ളുകൂടി അധികരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നാട് മുഴുക്കെ, രാജ്യം, ലോകം മുഴുക്കെ ലഹരി ഉപയോഗം വർദ്ധിച്ചു കാണുന്നില്ലേ? എത്രത്തോളം സ്കൂളിൽ എട്ടാം ക്ലാസ് തൊട്ട് മുതിർന്നു പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളാണെന്ന വാർത്തകൾ നിഷേധിക്കാൻ പറ്റുമോ? എവിടെത്തി നമ്മുടെ സമൂഹം? വ്യഭിചാരം. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. സിനിമയും സീരിയലിന്റെയും മാപ്പിളപ്പാട്ടിന്റെ പിറകിലായിട്ട് അല്ല പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങൾ, അല്ല പൊരുത്തപ്പെടാത്ത പ്രേമഗാനങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹം എത്രമാത്രം അതപ്പതിച്ച അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളതെന്ന് നാം അറിഞ്ഞുകൊണ്ട് വേണ്ടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈമാനോടെ തഖ്വയോടെ ഹബീബിനെ മഹബത്ത് വെച്ച് മുസ്ലിമീങ്ങളെ ഞാൻ വസിയത്തായി പറയുന്നു, നഫ്സടക്കം. ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു സയ്യിദന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഇടപെടാതെ, പലിശയുമായി ഇടപെടണ്ട, ഉമാപന പ്രയാസപ്പെടുത്തണ്ട, അയൽവാസികളുമായി പടങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഭാര്യമാരെ അക്രമിക്കണ്ട,
ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കണ്ട. ചുരുക്കിയ കാലായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്യൂ ജനങ്ങളെ. എന്നാൽ ഖുർആൻ പറഞ്ഞതുപോലെ എന്ന നിലയ്ക്ക് ഈ മജ്ലിസ് നമുക്ക് കബൂലാകും. അള്ളാഹുവേനി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇടപെടൽ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. വാക്ക് ചുരുക്കി, ഒരു കാരണവശാലും സ്വലാത്ത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം, ബയാറ് സ്വലാത്തിലും ജാറത്തെങ്കിൽ സ്വലാത്തിലൊക്കെ എപ്പോഴും നാം പറയാറുള്ളതാണ്. നമ്മുടെ ഉലമാക്കൾ സയ്യിദന്മാരെല്ലാം വളരെ ശക്തമായി പറയുന്ന വിഷയമാണ്. ഒരു കാരണവശാലും സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം, ആണും പെണ്ണും ഇടകലരുന്ന സാഹചര്യം നമ്മുടെ സദസ്സുകളിൽ ഉണ്ടാകരുത്. സഹോദരിമാരോട് എപ്പോഴും പറയുന്നതാണ്, പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, ഇസ്ലാം അനുവദിക്കാത്ത വേഷവിധാനങ്ങളുമായി നിങ്ങളാരും മജ്ലിസുകളിലേക്ക് വരരുത്. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആളും ഇങ്ങോട്ട് വരരുത് എന്ന് എപ്പോഴും പറയാറുള്ളതാണ്. ഇന്ന് അഫ്ദലുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ടായ വിഷയങ്ങൾ ഗൾഫിൽ നടക്കും. കഴിഞ്ഞ പ്രാവശ്യം യു എയിൽ പോയപ്പോഴൊക്കെ അവിടെയുള്ള ബാർബർ നേർക്കുനേരെ എന്നോട് പറഞ്ഞ വിഷയമാണ്. വലിയ മാറ്റങ്ങൾ ഇവിടെ പോലും നമ്മുടെ പരിചയക്കാർ കുട്ടികൾ ഒക്കെ ആ രൂപത്തിൽ തന്നെ വർഷങ്ങളായിട്ട് മുടി കൊണ്ട് കളിച്ച കുട്ടികൾ ഇപ്പോൾ അത് തങ്ങളെ സംസാരത്തിൻ്റെ ശേഷം വലിയ മാറ്റം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ യു എയിൽ പോയപ്പോൾ. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, മുസ്ലിം ചെറുപ്പക്കാർ, ചെറിയ ആൺകുട്ടികളടക്കം ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം സഹോദരിമാർ, ഉമ്മമാർ, മുൻവശം പൊക്കി ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ് ആൺകുട്ടികളെ മുടി കൊണ്ടുള്ള ആ അവസ്ഥ, അത് നമുക്ക് പറ്റിയതല്ല, അത് മുസ്ലിമിൻ്റെ കോലമല്ല. ആ വേണ്ടാത്ത കോലത്തിൽ നിന്ന് ഒരു ഈമാനികമായ അവസ്ഥയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ചെറുപ്പക്കാർ അത്തരം വേണ്ടാവൃത്തികളിൽ നിന്ന് വഴിമാറി ഈമാനികാവസ്ഥയിൽ മുസൽമാനായി ജീവിക്കാൻ തയ്യാറാകണമെന്നും, വ്യാപകമായി മുസ്ലിം സഹോദരിമാർ, ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത വ്യാപകമായി അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, ചെറുപ്പക്കാരികളോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാർ അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെ മേക്കപ്പും ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർഖയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച്, ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അന്യപുരുഷന്മാരെ വശപ്പെടുത്താൻ ഭംഗി പ്രദർശിപ്പിക്കുന്ന മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥ, തങ്ങൾ പറഞ്ഞത് നരകക്കാരിൽ പ്രധാനികളാണ് ഇക്കൂട്ടർ. സിൻഫാനി മിൻ അഹ്ലിന്നാർ. ആ ഹദീസിന്റെ ലാസ്റ്റ് കാണാ, ലാ യദ്ഖുലുൽ ജന്ന, ഈ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അവർക്ക് അല്ലാഹ് അവസരം കൊടുക്കൂല. അവരും സ്വർഗവും വലിയ അകൽച്ചയിലാണ്, ആ ഭാഗത്തേക്ക് അവരടുപ്പിക്കൂല. അത്രയും വളരെ ഗൗരവമുള്ള തെറ്റാണെന്ന് പറഞ്ഞ വേഷവിധാനത്തിൽ ഈ താൽക്കാലികമായ ഈ ചുരുങ്ങിയ ജീവിതം
എന്തിന് ആഖിറം നഷ്ടപ്പെടുത്തി അല്ല പൊരുത്തപ്പെടാത്ത പൈശാചികമായ ഈ പ്രേരണയിൽ അകപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ? എന്തിനു വേണം ഉമ്മമാരെ, എന്തിനു വേണം പങ്ങന്മാരെ, ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ? അതിൽ നിന്നൊക്കെ വഴിമാറി ചുരുങ്ങിയ കാലായുസ് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണേ. റബ്ബേ നീ തൗഫീഖ് നൽകണം ഇബ്രാഹിമാനെ. ഇൻഷാ അല്ലാഹ് ബായാറ് സ്വലാത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറ് സ്വലാത്ത് ഈ മാസം ജൂലൈ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ്. ജൂലൈ 20-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് 6-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി നമ്മുടെ സയ്യിദന്മാരും ഉസ്താദുമാരും നേതാക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله
ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യൂ യാ
قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا قيوم يا حي 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 يا قيوم يا قيوم يا حي 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 يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم اللهم صل على محمد يا رب صل عليه وسلم. اللهم عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലോ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. നിരവധി ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം നമ്മുടെ കുഞ്ഞാവ ഹാജി തടമ്പറമ്പ്, ഹുസൈനാജി, അങ്ങനെ ഇസ്മായിൽ ഉസ്താദ് ചാപ്പനങ്ങാടി, പത്തായക്കല്ലു ഫൈലി ചളിങ്ങാട്, അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാ ദ്വാരക്കാൻ പോവുകയാണ്. പിരിഞ്ഞു പോകുന്ന സമയം, വാഹനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ ജനങ്ങളും വളണ്ടിയർമാരനുസരിച്ച് സഹകരിച്ച് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത നിൽക്ക് പിരിഞ്ഞു പോകണമെന്ന് അറിയിക്കുന്നു. ദൂരെ ദൂരെ ഇന്നലെ ഇടുക്കി, കൊല്ലം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ വന്ന ആളുകൾ വാഹനത്തിലൊക്കെ ആയി വന്ന് നീണ്ട യാത്ര ചെയ്ത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കാറുമാർഗമൊക്കെ വന്ന ആളുകളുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഉണർച്ചയിൽ തന്നെ വണ്ടി വാഹനം ഓടിച്ചു പോവാൻ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര തിരിക്കാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഹിഫ്ളനെ തരട്ടെ. ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഉ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക أنت كما أثنيت على نفسك فلك الحمد حتى ترضى
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബൈദീനാ ഖല്ലത് സഹീലതുനാ أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംന أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുദുസ്വഭാവങ്ങളിൽ നിന്നും കൽബുകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും അത്തരം ദുസ്വഭാവങ്ങൾ നീ നീക്കിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറയേറ്റ് നിലനിർത്തണ അല്ലാ, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ.
ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله ارحم الراحم يا الملك الجبار يا الله. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസിലെത്തിപ്പെട്ട, ഇതുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട വളണ്ടിയർമാരുൾപ്പെടെ അർഹമുർ റാഹിമായ റബ്ബെ ബായാറ് സ്വലാത്ത് അടക്കം അഹലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. നീ ഷാഫിയാണ് അല്ലാ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കും, ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ടോ നീ ശിഫ നൽകണം റഹ്മാന്. എത്ര ക്യാൻസർ രോഗികളാണ് ഈ മജ്ലിസിൽ ദൂരദൂര ദിക്കുകളിൽ നിന്ന്, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ടടക്കം ഇവിടെ എത്തിപ്പെട്ട ധാരാളം സ്നേഹികളെ ഞങ്ങൾക്കറിയാം. ചെറിയ ചെറിയ കുട്ടികളടക്കം അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ ഡേറ്റ് കൊടുത്ത് ഈ സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വലാത്തിന് വന്നതാണെന്ന് വിവരം പറഞ്ഞവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് നീ സുഖപ്പെടുത്തണം റഹ്മാൻ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ
അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണല്ലോ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണമല്ലോ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണല്ലോ, അലർജി സുഖപ്പെടുത്തണല്ലോ, ആസ്മ സുഖപ്പെടുത്തണല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും മുറിവുകൾ വന്ന്, നാവിൽ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയലവീക്ക ക്യാൻസറായി വളരെ സങ്കടപ്പെട്ട് കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. വയറ്റിലടക്കം സഹോദരിമാർക്ക് ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലികളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ നീ ശിഫ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഉരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിൽ, ഞങ്ങൾ ആഖിറത്തിന് കോട്ടം വരുന്ന സകല ശൈത്താന്റെ ഷറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി, പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന് നിൽക്ക് സ്വലാത്ത് മജിലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് രാജ്യം പ്രയാസത്തിലാണ്, ജനങ്ങൾ ദുരിതമനുഭവിക്കാണ്, കടുകടുത്ത ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങൾ ചെന്നെത്തിയാൽ അത് വല്ലാത്തൊരു പ്രയാസത്തിൽ അകപ്പെട്ടു പോകും. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിൽ അകപ്പെട്ടിട്ട്, മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട്, സ്വത്ത് കെട്ടിക്കിടന്നിട്ട്, ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി ഉരുൾപൊട്ടലുൾപ്പെടെയുള്ള ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ നാടുകളെയും സ്നേഹികളെയും ഞങ്ങളൊക്കെ നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും അബോധാവസ്ഥയിൽ കഴിയുന്ന എത്ര ആളുകളാണ് നീ ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. ഈ മഹനീയ മജ്‌ലിസ് നീ കബൂലാക്കി അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഈ നാട്ടിലും കൂടിയ സർവജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് പ്രത്യേകമായും നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിയാകാതെ വേദന കടിച്ചിറക്കി കഴിയുന്ന എത്ര പെൺകുട്ടികളാണ് രക്ഷകർത്താക്കളാണ് വിവാഹം ശരിപ്പെടാത്ത ആൺകുട്ടികളടക്കം. ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ജോലി സ്ഥലത്തെ പ്രയാസങ്ങളും ബൽദിയന്റെ പ്രശ്നം പേപ്പറിന്റെ ക്ലിയറൻസ് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ബിസിനസ്സുകാരുടെ ചരക്കുകളൊക്കെ കെട്ടിക്കിടന്ന്
ആ നിലക്ക് പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ, നമ്പർ കിട്ടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ സ്വഭാവം നന്നാക്കണം റഹ്മാൻ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ധാരാളം ആളുകൾ ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച് പുറപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും അവർക്കുമൊക്കെ മഖബൂലും മബ്റൂറുമായ നിലക്ക് അഅ്മാലുകൾ സിയാറത്തടക്കം നിർവഹിച്ച് ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക്, നാടുകളിലേക്ക്, അഹലുകാരിലേക്ക് മടങ്ങി വരാൻ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഇഖാമ ശരിപ്പെടാതെ വിഷമിക്കുന്ന ആളുകൾ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകളേറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. നീ വളർത്തി വലുതാക്കി ഉയർത്തി നീ ബറക്കത്താക്കണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.